ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിതുസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമ്മുടെ വീട്ടിന് മുറ്റത്തും തൊടിയിലും എല്ലാം കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. മിക്ക വീടുകളിലും ഈ സാധനം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡിഷ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എന്താണ് ഇന്നത്തെ ഡിഷ് എന്ന് നോക്കാം. ഞാൻ ഈ ഡിഷ് തയ്യാറാക്കുന്നത് മുരിങ്ങയിലയാണ്. ഒട്ടുമിക്ക വീടുകളിലും മുരിങ്ങയില നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായി ഊരിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. ചക്കക്കുരുവും എല്ലാ വീടുകളിലും കാണും. അപ്പോൾ ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് മാറ്റിവെച്ചതാണ്. ഇതിന് പുറത്തുള്ള ബ്രൗൺ കളർ കളയണമെന്നില്ല, അതൊരു നല്ലൊരു വൈറ്റമിനാണ്. അപ്പോൾ ഞാനത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു കുക്കറിലെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചക്കക്കുരു ഞാൻ മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. കുക്കറൊന്ന് അടുപ്പത്ത് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇത് ഞാൻ കാന്താരിമുളകാണ്. ഒരു 20 കാന്താരിമുളകുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കുറച്ച് തേങ്ങയും, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാട്ടോ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുക്കറിലുള്ളത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 5 വിസിൽ അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളമുണ്ട്, ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ വെച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് മുരിങ്ങയില ചേർത്ത് ഇതിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുരിങ്ങയില വേവാൻ അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നോക്കാം. ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഡിഷൊക്കെ ആകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽ മുളക്, ചുവന്ന മുളക്, അതൊന്ന് രണ്ടെണ്ണം കഷ്ണയാക്കി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചക്കക്കുരു മുരിങ്ങയില തൊടുകറി ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ചെറുതായി ഒരു തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിത് കടയിലൊന്നും പോയി വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ വീട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഈ ലോക്ക് ടൈം ആയിരിക്കുന്ന സമയത്ത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.